ഉറങ്ങിപ്പോയി. ആ ശരി. ഓ പക്ഷേ ഞങ്ങളെല്ലാവരും കിടന്നുറങ്ങിയെങ്കിലും കൂടി എന്റെ അമ്മായി മാത്രം ഉറങ്ങിയിട്ടില്ല. അമ്മായി ഉണ്ടാക്കണ റമദാൻ മാസത്തിൽ എടാ അത്താഴച്ചോറിനുള്ള വിഭവങ്ങൾ ഒരുക്കണം. വീട്ടില് നോ സർവന്റ്, വേലക്കാരൊന്നുമില്ല. അമ്മായി തന്നെ പെടാപ്പാട് പെട്ടുണ്ടാക്കുക. അങ്ങനെ പലഹാരങ്ങൾ ഓരോന്നോരോന്ന് ഉണ്ടാക്കല്ല, പലഹാരങ്ങളല്ല, അത്താഴച്ചോറിനുള്ള വിഭവങ്ങൾ ഒരുക്കുമ്പോ പെട്ടെന്ന് അമ്മായിന്റെ ചെവിയിലേക്ക് ഒരു ശബ്ദം. അമ്മായി ആകെ പേടിച്ചു 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 നല്ല അടുക്കളയിൽ നിന്ന് അമ്മായി അമ്മോശം കാക്ക കിടക്കണ ആ സ്ഥലത്ത് കൂടി ഓടി അമ്മോശാക്ക കിടക്കണ റൂമിൽ ചെന്ന് അമ്മായി ഓടിച്ചെന്ന് അമ്മോശാക്കാന്റെ അടുത്ത് ചെന്നിട്ട് അമ്മോശാക്കാൻ അങ്ങനെ ഉരുട്ടി വിളിച്ചു. ഇവിടുന്ന് ഉറക്കത്തില് ആക്കിയോ? ശരി. അമ്മോശനാകെ നോമ്പ് വെച്ച് ക്ഷീണിച്ച് തളർന്ന് കിടക്കുക. മൂപ്പർക്ക് അങ്ങോട്ട് ചൂടായി. ഏയ് അപ്പൊ ഇവിടെ റമദാൻ മാസം ഏറ്റു ഇവിടെ ഓക്കാൻ നിക്കല്ലേ ഉറക്കത്തില്, പോവലാലേ ഓടുന്നു. ആയില് മൂപ്പര് പിന്നെ പാരെ ഉറക്കത്തില് ആക്കിയത് വടച്ചോനെ. ഇനിയിപ്പൊ നമ്മളെ പുതിയാപ്പിളെങ്ങാനും ഉറക്കത്തില് ആക്കിക്കണോന്നാവോ? അമ്മായിന്റെ ഡൗട്ട്. ശരി. അതിലിന്റെ അടുത്ത് വന്ന് പുതിയാപ്പിളാ, നിങ്ങളെങ്ങാനും ഇവിടെ ഉറക്കത്തില് ആക്കിയോ? ഞാൻ പറഞ്ഞ എന്താ മായി ഞങ്ങക്ക് ഈ 19 ആളെ ഇട്ട് വന്നുകാണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊന്ന് ഉറക്കത്തില് ആക്കൂല നിങ്ങക്ക് അറിയില്ലേ? അറിയില്ലേ? പിന്നെ പറഞ്ഞിപ്പൊ മോളറ്റ ആക്കിയോന്നാവോ? മോളെ വിളിച്ച് ആത്മാ എങ്ങാനും ഉറക്കത്തില് ആക്കിയോ? ഓ ഇതത്താ മങ്ങക്ക് ഞാൻ അവിടുന്ന് ഉറക്കത്തില് ആക്കിയിട്ടൊന്നുമില്ല. ശരി. ആയില്ല മോശനം അങ്ങോട്ട് ചൂടായി ചൂടായി. മൂപ്പരിക്ക് ദേഷ്യം പിടിച്ചാ പിന്നെ മൂപ്പരെ പിടിച്ചാ കിട്ടൂല. മൂപ്പരിന് എണീറ്റിട്ട് പറഞ്ഞു, ഞാൻ ഉറക്കത്തില് ആക്കിയില്ല, എന്റെ മരുമോൻ ഉറക്കത്തിൽ ആക്കിയില്ല, എന്റെ മോളെ ഉറക്കത്തിൽ ആക്കിയില്ല, എന്റെ ഭാര്യ ഉറക്കത്തിൽ ആക്കിയില്ല, ഞാൻ ഉറക്കത്തിൽ ആക്കിയെന്ന് ചോദിച്ചു. ഭയങ്കര ഒച്ചപ്പാട് ഒച്ചപ്പാട്. അതിലും അച്ഛൻ വെള്ളം കേട്ട് എന്റെ സുഹൃത്തുക്കളൊക്കെ ഓടി എണീറ്റ് എന്താണ്ട് എന്താണ്ട് അമ്മോശാങ്ക കിളക്കിയോ നീ പറഞ്ഞ അമ്മോശാക്ക ദേഷ്യം വന്നാണ്, അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഇല്ലല്ലല്ല. അതില് ഞങ്ങളെല്ലാം കൂടി ഒരു പാട്ട വിളക്കൊക്കെ കത്തിച്ച് കത്തിച്ച് അമ്മായിന്റെ വളപ്പ് കൂടെ ആകെ തെരഞ്ഞു തെരഞ്ഞു. എന്താണ് ഈ ശബ്ദം കേട്ട് ഇവിടുന്നാന്ന് മനസ്സിലാവണ്ടേ? അതെ ലാസ്റ്റ് മനസ്സിലായി. നമ്മളെ ഭാര്യ വീടിന്റെ അയലോകത്ത് ഗോപാലൻ എന്ന് പറഞ്ഞിട്ട് ഒരു പാൽ കച്ചവടക്കാരുണ്ട്. ഈ ഹംക്ക് പാലൊക്കെ റെഡിക്ക് കറന്നുകാണ്ട് വെള്ളം കൂട്ടി വിറ്റ് വിറ്റ് വലിയ പൈസക്കാരനായിക്കണു. പക്ഷെ പശുക്കൾക്ക് ശരിക്ക് തിന്നാൻ കൊടുക്കൂല കൊടുക്കൂല. അപ്പൊ അയിന്ന് ഒരു പശുക്കുട്ടി രാത്രി കയറത്ത് വന്നുകാണ്ട് ഞങ്ങളെ ഭാര്യ എന്റെ ഭാര്യ വീട്ടിന്റെ വളപ്പ് കടന്നതാ. അപ്പരിങ്ങനെ നടന്നപ്പോ തിന്നാനൊന്നും കണ്ടില്ല, നല്ല നിലാവും ഉണ്ട്. അയിലിങ്ങനെ ഒരു വാഴന്റെ പട്ട ഇങ്ങനെ മോളിന്ന് ഒടിഞ്ഞ് തൂങ്ങി ഇങ്ങനെ നിക്കണ്ട്. അത് കടിക്കാൻ വേണ്ടിയാണ് മൂപ്പരിങ്ങനെ ഏന്തി വലിഞ്ഞു വന്നപ്പോ ഈ ശബ്ദം ഉണ്ടായതാണ്. ഇതാണ് എന്റെ അമ്മായിന്റെ ചെവിയിൽ മുഴങ്ങിയ ശബ്ദം. ശബ്ദം അല്ല, ഞങ്ങളൊന്നും ഉറക്കത്തിൽ അന്ന് ആരും ആക്കിയിട്ടില്ല. ഇല്ലല്ല. മനസ്സിലായോ?